കാലവർഷത്തെ തുടർന്ന് ദേശീയപാതകളിലും അന്തർ സംസ്ഥാന പാതകളിലും തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായി. മഴ ശക്തമായാൽ മൂന്നാർ ഒറ്റപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. കാലവർഷം ശക്തമായതോടെ മൂന്നാറിൽ വൻതോതിലാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ദേശീയപാതകളിലും അന്തർ സംസ്ഥാന പാതകളിലും ഇടവിടാതെയുണ്ടാകുന്ന മണ്ണിടിച്ചിൽ മൂലം മൂന്നാറിലേക്കുള്ള വാഹന ഗതാഗതം പ്രതിസന്ധിയിലാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലുണ്ടായ മണ്ണിടിച്ചിൽ മൂലം ഇതിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. നിലവിൽ മൂന്നാറിൽ നിന്നും ആനച്ചാൽ കുഞ്ചുതണ്ണി വഴിയാണ് തമിഴ്നാട്ടിലേക്ക് തൊഴിലാളികൾ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹെഡ്വർക്സ് ജലാശയത്തിന് സമീപത്തെ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി താഴ്ന്നുപോയി. മഴ ശക്തമായാൽ പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കും. ஸோ இந்த ரோடு பார்த்தீங்க அப்படின்னா ரொம்ப நாள் இப்படிதான் இடிஞ்சுதான் இருக்குது. ஸோ எந்த கவர்மெண்ட்டு யாருமே இதை வந்து எதுவுமே பார்க்கல. மீன்ஸ் இப்போ ரொம்ப இது பழைய பாறைன்னு நினைக்கிறேன். இப்போ இடிஞ்சு கீழே கீழே போயிடுச்சு, ரொம்ப கீழே போயிடுச்சு. ஆக்சுவலி நமக்கு இருக்கிற ரெண்டு வழி, ஒன்று தேனி, இன்னொன்று கொச்சின். இந்த டைரக்ஷன் தான் தேனி வழியில் லாக்அவுட் கேப்பு, அங்கே ப்ராப்ளம். இந்த ரோடும் போயிடுச்சு அப்படின்னா நமக்கு வெளியில் போகிறதுக்கு ரொம்ப கஷ்டமாக இருக்கும். മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ അവസ്ഥയും മറിച്ചല്ല. മറയൂർ റോഡിലെ 8-ാം മൈലിന് സമീപം റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. ഇതോടെ രണ്ട് വാഹനങ്ങൾ കടന്നുപോയിരുന്ന ഭാഗത്ത് ഒരു വാഹനം മാത്രമാണ് പോകുന്നത്. ശക്തമായ മഴ പെയ്താൽ മറുഭാഗത്തിലൂടെ വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാകും. ഇതോടെ മൂന്നാർ ഒറ്റപ്പെടുകയും ചെയ്യും. മൂന്നാറിന്റെ നിലവിലെ സ്ഥിതി മനസ്സിലാക്കി അധികൃതർ റോഡുകളുടെ പണികൾ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. தலையாருக்கும் நைமக்காருக்கும் இடையில் எல்லா இடத்துலையும் மண் இடிஞ்சிக்கிட்டே இருக்கு. அப்போ அது மாதிரி மண் மாற்றுறதுக்கு வாகனங்களுக்கு எந்த தடசும் இல்லாத ரீதியில், பொதுமக்களுக்கு எந்த தடசும் இல்லாத ரீதியில், ஏன்னா மறையூர் பாகத்திலிருந்து ஆம்புலன்ஸ்லாம் வரக்கூடிய சூழ்நிலை இருக்குது. அப்போ எந்த தடசமும் இல்லாத ரீதியில் உத்தரவாதப்பட்ட ஆளுகள் இங்கே ஜேசிபியும் போட்டு. நியூஸ் பியூரோ, மூணார்.